അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേടുകറിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഏട്ടയെന്ന് പറയും. അപ്പം നമുക്ക് ഈ ഏട്ടക്കറി തയ്യാറാക്കുന്നതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അര കിലോ ഏട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. കൊച്ചുള്ളി കുറച്ച് അധികം ഇരുന്നോട്ടെ, കറിക്ക് ഒരു ടേസ്റ്റ് കൂടും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി. ഇപ്പോൾ തന്നെ ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരല്പം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. തീയൊക്കെ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്നും കരിഞ്ഞു പോകാനേ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് അധികം കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തത് ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ പച്ച ചെവയൊക്കെ ഒന്ന് മാറി വരണം. ഇതിലേക്ക് ചെറിയ രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച ചെവയൊന്ന് മാറി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഫിഷ് കറിയിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടര സ്പൂണോളം മുളക് പൊടി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടി എരിവിന് എരിവ് ഒക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് കുരുമുളകും ഉലുവയും ചേർത്തത് കൊണ്ട് അതിൻ്റെ പൊടിയുടെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഈ പൊടി കൂടി ഈ ഓയിലിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ദാണ്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ പൊടിയുടെ പച്ച ചെവയൊക്കെ മാറി നന്നായിട്ടുണ്ട്. ഇതിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ദാണ്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫിഷ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് കൂടി ഇട്ട് കൊടുക്കണം. ഇതിനിടയിൽ ഞാൻ എൻ്റെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് എരിവിനാവശ്യമായുള്ള പച്ചമുളക്, ഒരു ആറ് പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും ഉണക്കമുളകും ഇതിലേക്കിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് വെള്ളം കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് പുളി. രണ്ട് ടൈപ്പ് പുളി നമുക്ക് ഉപയോഗിക്കാം. ഞാൻ സാധാരണ ഇതേപോലത്തെ കുടംപുളിയാണ് ഇങ്ങനെയുള്ള കറികളിൽ ഉപയോഗിക്കാറുള്ളത്. ഇതാണിപ്പോൾ ഞാൻ കുടംപുളി ആവശ്യത്തിനുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിഴിയുന്ന പുളിയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പരലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം. അതിന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്താലോ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ തേടെന്നും പറയും ഏട്ടയെന്നും പറയും, എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇതിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് നന്നായിട്ട് ഫിഷൊക്കെ വെന്ത് വരണം.
അപ്പോൾ നമ്മുടെ ഏട്ടക്കറി ദണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി, നമ്മൾ പറയത്തിരി ആ ഫിഷ് കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നെന്ന്, ആ ടൈപ്പ് ഒരു ഫിഷ് കറിയാണിത്. ഇത് നിങ്ങൾക്ക് ഏത് ഫിഷിനകത്ത് വേണമെങ്കിലും വെച്ച് നോക്കാം. അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.